നമസ്കാരം. ഷാംസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ജാക്ക് റസൽ ടെറിയർ എന്നൊരു കുഞ്ഞ് ഡോഗ് ബ്രീഡിനെയാണ് അതിനുവേണ്ടി നമ്മൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയ മഹേഷിൻ്റെ തെക്കൻ കെന്നലിലാണ്. അവിടുത്തെ ഗോൾഡൻ റിട്രീവറിനെ അക്കിത്തേല നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവിടുത്തെ ജാക്ക് റസൽ ടെറിയർ എന്ന് പറഞ്ഞ ഈ ഒരു ഡോഗിനെ പറ്റിയാണ്. അപ്പോൾ കാണുമ്പോൾ കുഞ്ഞിനാണ്, പക്ഷേ അത്യാവശ്യം നല്ല ഗാർഡ് ഡോഗാണ്, ടെമ്പർമെൻ്റ് ഉള്ള ഒരു ഡോഗാണ് ജാക്ക് റസൽ ടെറിയർ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു കുഞ്ഞു ഡോഗിൻ്റെ വിശേഷങ്ങളെന്ന് നമുക്ക് മഹേഷിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഹൈ, ഐ ആം മഹേഷ്. ട്രിവാൻഡ്രത്താണ് താമസം. തെക്കൻസ് കെനൽസിൻ്റെ ഓണറാണ്. ഓക്കെ, ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ബ്രീഡെന്ന് പറഞ്ഞാൽ ജാക്ക് റസൽ ടെറിയർ. ഇത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫീമെയിൽ പപ്പിയാണ്. ഇവൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ ഇമ്പോർട്ടിൻ്റെ ഒരു കുട്ടിയാണ്. ഇവൾക്ക് 45 ദിവസം മാത്രമേ പ്രായമുള്ളൂ. ഓക്കെ, ഇത് ആക്ച്വലി അമേരിക്കനാണ് ഇത്. ഓക്കെ, ഇതിനെ യൂസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ മറ്റേ റാറ്റ് ഹണ്ടിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്തത്. പിന്നെ ഇതൊരു ഹൈപ്പർ ആക്റ്റീവ് ബ്രീഡാണ്. ഇവരെ സൈസ് വെച്ച് നമ്മൾ ഒരിക്കലും വിലയിരുത്താൻ പാടില്ല. ഇവർക്ക് ബാക്കി ഏത് ഡോഗിൻ്റെ അടുത്തും ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കെൽപ്പും കഴിവുമുണ്ട്. ദെൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് ഇവർ. പിന്നെ ഇവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. പിന്നെ എന്ത് പറയാൻ, നമ്മുടെ ഈ ക്ലൈമറ്റിന് പറ്റിയൊരു ഡോഗാണ് ഇത്. ഹൈറ്റ് വന്ന് അറൌണ്ട് ഒരു 52 to 54 സെൻറ്റിമീറ്റർ മെയിലിന് വരും. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, എൻ്റെ ഡോഗിന് അത്രയേ ഉള്ളൂ. ദെൻ ഫീമെയിലിന് ഇത്തിരി കൂടി, അതിനെയും കാട്ടി ഒരു ഇത്തിരി ഒരു 4-5 സെൻറ്റിമീറ്റർ കുറവ് കാണും. വെയ്റ്റ് നോക്കുമ്പോഴത്തേക്കും അറൗണ്ട് ഒരു 7 kg below 7 kg വെയ്റ്റാണ് വരുന്നത്. ഓക്കെ, ഇതൊരു ടെറിയർ വിഭാഗത്തിൽപ്പെട്ട ഡോഗാണ്. നമ്മളിപ്പോൾ ഈ ജാക്ക് റസൽ ടെറിയറിനെ എന്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ? നമ്മുടെ നാട്ടിൽ ഇതൊരു പെറ്റ് ടോയ് ബ്രീഡിൽ ഇത്തിരി എന്ത് പറയാൻ, ഇമ്മ്യൂൺ സിസ്റ്റം ഹൈ ആയിട്ടുള്ള ഡോഗാണ്. പിന്നെ വേറെ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കത്തില്ല. ബാക്കി ഒരു വാച്ച് ഡോഗ് ആയിട്ടല്ല ഗാർഡ് ഡോഗ് ആയിട്ട് വളർത്താൻ പറ്റും. ഒബിയസ്ലി നമുക്ക് ഇതിനെ ഒരു വാച്ച് ഡോഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ടെമ്പർമെൻറ്റ് ഇത്തിരി ഉള്ള ഡോഗാണ്. സ്ട്രേഞ്ചേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ വിരട്ടലും, അതേപോലെ വേറെ വല്ല ഡോഗ്സ് വന്നു കഴിഞ്ഞാൽ അവരെ വിരട്ടലും, അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇത് കോമൺ ആയിട്ട് കാണുന്ന കളർ ഏതൊക്കെയാണ്? ഇതിൽ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ഷെയ്ഡുള്ള ട്രൈ കളർ വരും, ബൈ കളർ വരും. ഓക്കെ, ചില ട്രൈ കളറിൽ ബ്ലാക്ക് കയറി വരും. ഓക്കെ, ബൈ കളർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടാനും വൈറ്റും ആണ്. വൈറ്റ് ഏറ്റവും കൂടുതലുള്ള ഡോഗാണ്, ഇത്തിരി കൂടി കാണാൻ ഭംഗിയുള്ളത്. പൊതുവെ ഡിമാൻഡ് കൂടുതലും ആ ഒരു കളറിനാണ്. ഏറ്റവും ഡിമാൻഡ് കൂടുതലുള്ള വൈറ്റ് കൂടുതലുള്ള ഡോഗിനാണ് ഡിമാൻഡ് കൂടുതലുള്ളത്. ഇതിൻ്റെ പൊതുവെ ഒരു പപ്പിയുടെ ഒക്കെ പ്രൈസ് എങ്ങനെയായിരിക്കും? ഇത് സ്റ്റാർട്ടിങ് വന്നൊരു നല്ലൊരു പെഡിഗ്രീഡ് ഡോഗ് പപ്പിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് വന്നൊരു 45+ കൊടുക്കേണ്ടി വരും. ഇതിപ്പം 45 ദിവസമായി അയാളെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു പരിചരണവും കാര്യങ്ങളും, ഇത് എന്തൊരു ഫുഡാണ് കൊടുക്കുന്നത്, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു. ഇതിപ്പോൾ കൊടുക്കുന്നത് പറഞ്ഞാൽ റോയൽ കാനിൻ്റെ തന്നെ മിനി സ്റ്റാർട്ടർ എന്ന് പറഞ്ഞൊരു ഫുഡുണ്ട്, അതാണ് കൊടുക്കുന്നത്. പ്ലസ് പപ്പി സെറിലാക്ക് അതേപോലുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത്. എത്ര നേരം കൊടുക്കുന്നുള്ളത്? ഇത് 5 times a day കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എത്ര വയസ്സ് വരെ ആ ഒരു ഫുഡിൻ്റെ രീതി? ഇത് അറൗണ്ട് ഒരു 4 months വരെ അങ്ങനെ കൊടുക്കും. അതിനുശേഷം പിന്നെ ഈ ഇത് കുറച്ച് കുറച്ച് കൊണ്ടുവരും. ഇതിൻ്റെ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ? വാക്സിനേഷൻ ഓൾറെഡി ഒരു പപ്പി DP എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി 45 days കമ്പൈൻഡ് വാക്സിനേഷൻ. പിന്നെ ആസ് യൂഷ്വൽ നോർമൽ എല്ലാ ഡോക്ടറും ചെയ്യുന്ന കണക്കത്തിന്, ഇതിൽ വേറെ സ്പെഷ്യലായിട്ടൊന്നും ഇതിനില്ല. അപ്പോൾ ഇതിൻ്റെ ഗ്രൂമിങ്ങിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞുതരാം. ഇത് ഗ്രൂമിങ് അത്രയ്ക്കൊന്നും ആവശ്യമില്ല. എന്താ വെച്ചാൽ ഇത് ഷോർട്ട് ഹെയറാണ്. ഓക്കെ, ബാക്കിയുള്ള ഡോഗ് കണക്ക് ലോങ് ഹെയർ അല്ല, ഷോർട്ട് ഹെയറാണ്. പിന്നെ ടെയില് മാത്രം ഇത്തിരി ചെയ്യേണ്ടി വരും, വേറെ ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. ഇതിൻ്റെ ടെയില് കോമൺ ആയിട്ട് ഡോക്ക് ചെയ്ത്, ഡോക്ക് ചെയ്തതും കിട്ടും, ഡോക്ക് ചെയ്യാത്തതും കിട്ടും. പിന്നെ ഡോക്ക് ചെയ്താൽ ഇത്തിരി കാണാൻ ഭംഗി കൂടുതലായിരിക്കും. ഇല്ലെങ്കിൽ ഒരു ഓൾറെഡി ഇത് നോക്കാൻ ഒരു നാടൻ പട്ടിയണക്കെ തന്നെ ഇരിക്കും. കേരളത്തിൽ ഇത് ഫെമിലിയർ ഒന്നുമില്ല എല്ലാവർക്കും. ബട്ട് ഡോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ഇത്തിരി ഭംഗിയായിരിക്കും. ഇത് പൊതുവേ മറ്റുള്ള ആനിമൽസിനോട് ഇതിൻ്റെ ഒരു അഗ്രഷൻ എങ്ങനെയുണ്ട് ഇതിൻ്റെ? ഇത് വെരൈറ്റി തന്നെ നിർത്തും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് അത്ര കയറി വേറൊരു അനിമൽ വന്ന് ഇതിനെ ഭരിക്കുന്നതെന്ന് ഇതിന് ഇഷ്ടമല്ല. ഇവൻ്റെ സൈസ് കണ്ടിട്ടാണ് അവർ പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റിപ്പോകും. നല്ല ബൈറ്റിംഗ് പവർ ഉള്ള ഡോഗാണ്. അപ്പോൾ ഇത് നമുക്കൊരു ഗാർഡിങ്ങിനോട്, അതായത് നല്ല രീതിയിൽ ബാർക്ക് ചെയ്യുന്ന ഒക്കെ ഒരു ടൈപ്പാണ് ഇത്? ആ, നല്ല അലേർട്ടാണ്. ഓക്കെ, അലേർട്ട്നെസ് കൂടുതലാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, കയ്യിലൊക്കെ അടങ്ങിയിരിക്കത്തില്ല. ഇവരൊരിടത്ത് ഇരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് മറ്റുള്ള മീൻസ് ഹ്യൂമൻ അഗ്രേഷൻ ഉള്ള മനുഷ്യന്മാരോട് എങ്ങനെയുണ്ട്? അത്ര പ്രശ്നക്കാരല്ല, ബട്ട് അത്യാവശ്യം വരട്ടും വരട്ടും. നോർമലി ഒരു ഫ്ലാറ്റിലൊക്കെ ഉള്ള ഒരു പെറ്റ് ലവറാണ് വളർത്താൻ, എന്തു പറയാൻ, വലിയ ഡോഗ്സ് വളർത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ബ്രീഡ് സെലക്ട് ചെയ്യുന്നത് അഡ്വൈസബിൾ ആയിരിക്കും. ഇത് എൻ്റെ വേറൊരു ഡോഗാണ്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച ജാക്ക് റസൽ ടെറിയർ. ഇത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരൂർ ഡിസ്ട്രിക്റ്റിലുള്ള, തമിഴ്നാട്ടിൽ കരൂർ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലുള്ള റാഗോസ് കെനൽസിൽ നിന്നാണ് വന്നത്. ഇവൻ്റെ പേര് റാഗോസ് റോമിയോ. ഓക്കെ, ഇവൻ ടൈറ്റിൽ വിൻ ചെയ്ത ഡോഗാണ്, ഷോ വിൻ ചെയ്ത ഡോഗാണ്, ചാമ്പ്യനാണ്, അറ്റ് പ്രസൻറ്റ് ചാമ്പ്യനാണ്. കൊല്ലത്തും കോട്ടയത്തുമാണ് കാണിച്ചത് ഇവനെ. ഇവന് 2.5 വയസ്സ് പ്രായമായി. പിന്നെ
നല്ലൊരു ഡോഗാണ് ഇവൻ. ചേട്ടാ ഇവൻ്റെ പപ്പീസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇവൻ്റെ പപ്പീസ് ഇനി ഡെലിവറി ആവാൻ പോകുന്നേ ഉള്ളൂ, ഫീമെയിൽ ക്യാരിയിങ്ങിലാണ്. വിത്തിൻ 10 to 15 days അത് ഡെലിവറി ആവും. ഇവൻ്റെ ഒരു പപ്പിയുടെ ഒക്കെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്? അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് 45 range തന്നെ വരും, 45 to 50 range വരും. അപ്പോൾ പൊതുവെ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കേരളത്തിൽ പപ്പീസ് അല്ലാതെ ജാഗ്രസ് എല്ലാം പൊതുവെ കുറവാണ്, അതിനുള്ള കാരണം എന്തെങ്കിലും ഉണ്ട്? സി, ഓൾ ഓവർ ഇന്ത്യ ഇതിൻ്റെ ബ്രീഡിംഗ് കുറവാണ്. നോട്ട് ഓൺലി ഇൻ കേരള, ഓൾ ഓവർ ഇന്ത്യ ഇതിൻ്റെ ബ്രീഡിംഗ് വന്ന് കുറവാണ്. ഓക്കെ, കുറച്ച് ആൾക്കാർ മൊത്തം ഒരു 4-5 പേരെ ബ്രീഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഇവരുടെ ലിറ്റർമെൻ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 5 പപ്പിയാണ് മാക്സിമം കിട്ടുന്നത്. ഇവൻ്റെ ബാച്ച് മേറ്റ്സ് എന്ന് പറഞ്ഞാൽ 3 പേരായിരുന്നു, ഇവനെയും ചേർത്ത് 3 പേരായിരുന്നു. അതിൽ നിന്നാണ് ഇവനെ കിട്ടിയത് നമുക്ക്. ഇത് പൊതുവെ സ്മോൾ ബ്രീഡ്സ് ആണ്, അപ്പോൾ അതിനകത്ത് ഈ പിന്നെ ഡെലിവറിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടോ? ഡെലിവറി അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, ബട്ട് സിസേറിയനും ആവുന്നുണ്ട്. ഈ ഇവൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവനിൽ ടാൻ കൂടുതലാണ്, മാസ്കിലായാലും ശരി ഇവിടെയൊക്കെ നോക്കിയാലും ടാൻ പാച്ചസ് കൂടുതലാണ്. ആദ്യം നമ്മൾ കണ്ട പപ്പിയിൽ നോക്കിക്കഴിഞ്ഞാൽ ടാൻ പാച്ചസ് കുറവാണ്. ഓക്കെ, അപ്പോൾ ഈ ടാൻ പാച്ചസിനനുസരിച്ച് വിലയും മാറും. ടാൻ കുറവുള്ള ഡോഗിന് വില കൂടുതലാണ്, വൈറ്റ് ഏറ്റവും കൂടുതലുള്ള ഡോഗിനാണ് പ്രൈസ് കൂടുതൽ വരുന്നത്. പിന്നെ ഇതിൽ ഇത്തിരി മിക്സഡും വരുന്നുണ്ട്, അത് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ബ്രീഡേഴ്സിനെ സെലക്ട് ചെയ്ത് നോക്കിയെടുക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും. ചിലത് നോക്കിക്കഴിഞ്ഞാൽ ഫോക്സ് മിക്സഡ് വരുന്നുണ്ട്, ചില ആൾക്കാർ ഫോക്സിൻ്റെ കൂടെയും മേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ബട്ട് ഈ ഫിസിക് ആയിരിക്കത്തില്ല അവരുടെ ഫിസിക്, ഫിസിക്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ചേട്ടാ പൊതുവേ നമ്മുടെ നല്ല ജാഗ്രസൽ പപ്പീസ് കുറവാണ്, അപ്പം നമ്മൾ ഒരാൾ അറിയാത്ത ഒരാൾ ഒരു പപ്പിയെ ഈ ജാഗ്രസലിൻ്റെ എങ്ങനെ നല്ല രീതിയിൽ അതിനെ എടുക്കാൻ പറ്റും, അതിനെ കുറിച്ച് പറഞ്ഞു. അത് 100% ബ്രീഡറിനെ വിശ്വസിച്ചാണ് എടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ ആ കെനലിൽ ചെന്ന് മെയിലിനെയും ഫീമെയിലിനെയും കണ്ട് അതിനുശേഷം എടുക്കാൻ പറ്റത്തുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പപ്പി സ്റ്റേജിൽ നമുക്ക് അറിയാൻ പോലും പറ്റത്തില്ല. ചിലത് ഫോക്സ് മിക്സഡ് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് അതിനെ കേസിയുടെ സർട്ടിഫിക്കറ്റ് നോക്കി അറിയാൻ പറ്റത്തില്ല, ബിക്കോസ് ഇതെല്ലാം ടെറിയർ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഒരു ജനറ്റിക്കിൽ ഒരു ഫോക്സ് വന്നു പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഒരു ഇംബ്രീഡിംഗ് വന്നു പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ബ്രീഡറിനെ വിശ്വസിച്ച്, ഞാനിതൊക്കെ കണ്ണടച്ചുകൊണ്ട് ബ്രീഡറിനെ വിശ്വസിച്ച് മാത്രം എടുത്താണ്. ബട്ട് സക്സസ്സായി, വളർന്നു വന്നപ്പോഴത്തേക്കും അവന് എക്സാക്റ്റായിട്ട് അതിനകത്ത് തന്നെ ഇരിക്കുന്നത് ഷോ വിൻ ചെയ്യുകയും ചെയ്തു. വേറെ കുഴപ്പമൊന്നുമില്ല ഇവനെ. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ ഇന്ന് തന്നെ രണ്ടാമത് നിങ്ങൾ കണ്ട പപ്പിയും എടുത്തത് അദ്ദേഹത്തിൻ്റെ ഇന്ന് തന്നെ. ഇനിയും 2 എണ്ണം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, ബട്ട് ഡിമാൻഡ് ആയതുകൊണ്ട് ഇപ്പോഴൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. വെയിറ്റിംഗ് ഫോർ ന്യൂ ഫീമെയിൽ പപ്പീസ്. ഇവൻ ചാമ്പ്യൻ ചേട്ടൻ്റെ കയ്യിൽ വന്നതിന് ശേഷമാണോ? ആ, ഞാൻ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇവൻ ടൈറ്റിൽ വിൻ ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഇത് അതിനെ ഹാൻഡിൽ ചെയ്തല്ല അപ്പോൾ ആരാ? ഹാൻഡിൽ ചെയ്തത് നമ്മളൊരു ഫ്രണ്ടാണ്, മഹേഷ്. അവൻ്റെ എഫേർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഡോഗ് ഇത്രയ്ക്കും ആയത്. ഇതിനിത്തിരി പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അവൻ ക്യൂർ ചെയ്തു. അവൻ നല്ല രീതിയിൽ ഇതിനെ ഹാൻഡിൽ ചെയ്ത് ടൈറ്റിൽ വിൻ ചെയ്യിപ്പിച്ചു. എന്തൊക്കെ രീതിയിലുള്ള ട്രെയിനിങ് ആണ് ഇതിന് നിങ്ങൾ പൊതുവായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്? ഇത് നോർമലി സ്റ്റാക്കിങ്, ദെൻ ആസ് യൂഷ്വൽ നോർമൽ റണ്ണിങ്, വർക്കൗട്ട്, ബോൾ ക്രൈസ് എല്ലാം ചെയ്ത്. അത് ബാക്കി ഇതൊക്കെ ചെയ്തത് ആ പുള്ളി മഹേഷ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനാണ് ചെയ്തത്. ആ പുള്ളിക്കാരനാണ് ഇത് ഫുള്ളും റെഡിയാക്കി തന്നത്. നമുക്ക് വേറൊരാൾക്ക് പുതിയൊരാൾക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഡോഗിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും? ഇതിന് പാടാണ്, എന്താ വെച്ചാൽ ഇത് ഹൈപ്പർ ആക്റ്റീവ് ബ്രീഡ് ആയതുകൊണ്ട് അങ്ങനെ ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല. ബാക്കിയുള്ള ഡോഗ്സിനൊക്കെ ഇത് അടങ്ങിയിരിക്കത്തില്ല. ഇപ്പോൾ തന്നെ ഇത് നിൽക്കുന്നു പറഞ്ഞാൽ ഒരു ഇത്തിരി പൊക്കയൊക്കെ പിടിച്ച് വെച്ചിരിക്കുന്നുണ്ടാണ്, ഒരു ഹൈറ്റിൽ നിൽക്കുന്നുണ്ടാണോ മിണ്ടാതിരിക്കുന്നത്. എന്തു പറയാൻ, ഇവരങ്ങനെ ട്രെയിൻ ചെയ്യുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് ഈ ബ്രീഡിന്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ആഫ്റ്റർ ലോങ് വർക്കൗട്ടിന് ശേഷം മാത്രമേ ഇവനെ സ്റ്റാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള ഡോഗ്സിനെ കണക്കെ കൂട്ടി നിറക്കി ഉടനെ തന്നെ ഇവനെ സ്റ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനീഷ്യൽ സ്റ്റേജ് വൺസ് ഇവൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ബുദ്ധിമുട്ടില്ല ചെയ്യാൻ. ഇതൊരു ഫീമെയിൽ ഡോഗാണ്. ഓക്കെ, ഇത് മേറ്റിങ്ങിന് വന്നതാണ്, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ഫീമെയിൽ എങ്ങനെ ഇരിക്കുന്നുള്ളൂ കാണിക്കാൻ വേണ്ടി. എത്ര വയസ്സാണ്? ഇതിനൊരു 2 വയസ്സായി. ഓക്കെ, ഇത് ഷൈൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ, അഞ്ചലിലുള്ള ഒരു പുള്ളിക്കാരൻ്റെ ഡോഗാണ്. ഇത് ബ്രീഡ് ചെയ്ത ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവയിലുള്ള ഡെറിക്ക് എന്ന് പറഞ്ഞൊരാളുടെ ബ്രീഡിങ്ങിൽ പെട്ടതാണ്, മേറ്റിങ്ങിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് നോക്കി അറിയാൻ പറ്റും ഇതിൽ ടാൻ ആണ് ഏറ്റവും കൂടുതൽ, വൈറ്റ് പാച്ചസ് കുറവായിരിക്കും, ടാൻ കൂടുതലാണ്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ബ്രീഡറിനെ ഒന്ന് സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഡോഗ് കിട്ടാൻ ചാൻസസ് കൂടുതലാണ്. മഹേഷയുടെ ഈ ജാക്രസൽ ബ്രീഡിനെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ന്യൂനതകളാണ് ഇതിനുള്ളത്, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു. സി, ഇതിൻ്റെ നെഗറ്റീവ് ആസ്പെക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് കണ്ണിന് പ്രോബ്ലം വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഈ വെള്ളമെഴുത്ത് എന്നൊക്കെ നമ്മുടെ ഇതിൽ പറയുന്നതൊക്കെ ഇതിന് വരും. ഇതിൻ്റെ ഒരു ജെനറ്റിക്കൽ ഡിസോർഡറാണ്. ഓക്കെ, ദെൻ ഈ ഫ്രണ്ട് പാസ്റ്റേൺ ബെൻഡ് ആവാൻ ചാൻസ് കൂടുതലാണ്. അത് എന്തുകൊണ്ടുണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കേജിലൊക്കെ ഇട്ട് വളർത്തുമ്പോഴത്തേക്കും ഇവന്മാരുടെ നോർമൽ ബാർക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ചാടിച്ചാടി നിന്ന് കുറയ്ക്കുന്ന സ്വഭാവമാണ്. അങ്ങനെ ചാടിച്ചാടി ഫ്രീക്വൻ്റ് ആയിട്ട് നിന്ന് കുറയ്ക്കുമ്പോഴത്തേക്കും ഇവൻ്റെ ഈ ഫ്രണ്ട് പാസ്റ്റേൺ ബെൻഡ് ആവാൻ ചാൻസസ് കൂടുതലാണ്. സോ മാക്സിമം ഇവനെ അഴിച്ചുവിട്ട് ഫ്രീ ആയിട്ട് വളർത്തുന്നതായിരിക്കും അഡ്വൈസബിൾ. എന്ന് വെച്ചാൽ എനിക്ക് ഈ പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഡോഗിൻ്റെ ഈ ഷോ ചെയ്ത ഡോഗിൻ്റെ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ മെയിൽ ഡോഗിന് പാഷൻ ബെൻഡായി, പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ അത് റെഡിയാക്കി കൊണ്ടുവന്നത്, എന്നിട്ടാണ് ഷോ ചെയ്തത്. സോ നിങ്ങൾ ജാക്രസലാണ് എടുക്കാൻ ഉദ്ദേശമെങ്കിൽ ഇതിനെ ഈ രീതിയിൽ വളർത്തുക, മാക്സിമം ഫ്രീ ആയിട്ട് അഴിച്ചുവിട്ട് വളർത്തുക, വേറെ വലിയ ഇഷ്യൂസൊന്നും ഉണ്ടാകത്തില്ല.